കുറുന്തോടിയിലെ സി പി എം അക്രമരാഷ്ട്രീയത്തിനെതിരെ മണിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. പരിപാടി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രൻ മൂഴിക്കൽ അധ്യക്ഷനായിരുന്നു. ഒരു 10% നേരത്തെ വിഷ പറഞ്ഞ നല്ല ആളുകളാണ്, പക്ഷെ 80% കള്ളന്മാരും കൊള്ളക്കാരും ആയിരിക്കുന്നു. നിങ്ങളിൽ നടത്തുന്ന അക്രമം, നിങ്ങളിൽ നടത്തുന്ന കൊലപിടികൾ, നിങ്ങളിൽ നടത്തുന്ന തോൽവാസം പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ മയക്കുമരുന്ന് കേസും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സ്വർണ്ണക്കടത്ത് കേസും മറയ്ക്കാനാണ് നിങ്ങളത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി കേരള ജനത നിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. വരട്ട തെരഞ്ഞെടുപ്പ് ഇലക്ട്രോണിക് ബാലറ്റിന്റെ മുമ്പേ നിങ്ങളുടെ പാർട്ടിക്കെതിരെ കേരളത്തിൽ കൊത്തുക. ഒരു തവണയല്ല, 3 തവണയായിരിക്കും. കാരണം ഒരു കുത്തിരി ജീവനെ പഠിച്ചോ സംശയമില്ലാണ്ട് 3 തവണ കൊത്തും. ജനം കാത്തിരിക്കുക. കേരളത്തിന്റെ ചരിത്രത്തിന് ഉണ്ടായിട്ടുണ്ടോ? കേരള പോലീസ് ശേഷം ഒരുപാട് മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്തിൽ കൂട്ടുക്കുന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇങ്ങനെ അഴിവുകളുടെ കാരണം ഉണ്ടായിട്ടുണ്ടോ? എല്ലാത്തിനും കൺസൾട്ടൻസി കൺസൾട്ടൻസി പ്രതിപക്ഷത്തിന്റെ വാക്കുകൾ നടത്തുകയാണെങ്കിൽ കേരളത്തിൽ കൺസൾട്ടൻസി രാജ. അത് മാത്രമല്ല, ഇന്നൊരിക്കണം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മകൻ മയക്കുമരുന്ന് ലോബിയുടെ ഏറ്റവും വലിയ സഹായി എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത നിങ്ങൾ ഞാൻ കേൾക്കുകയാണ്. എന്താ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വിരോധമുണ്ട്? ആ കമ്മ്യൂണിസ്റ്റുകളുടെ സംസ്ഥാന സെക്രട്ടറിമാർ ഒരുപാട് നന്നായി കാണുന്നുണ്ടായിരുന്നു. ആ പദവിയിരിക്കുന്ന കൊടിയേരി പാലകൃഷ്ണന്റെ മകനിൽ നിന്ന് മയക്കുമരുന്ന് ലോബിയുടെ സി പി വിശ്വനാഥൻ, കൊളായി രാമചന്ദ്രൻ, മടത്തിൽ റസാഖ്, പി സി ഷീബ, പുത്തോളിക്കണ്ടി രാജൻ മാസ്റ്റർ, ചാലിൽ അഷ്റഫ്, എൻ കെ രവി, പി ഇസ്മയിൽ, പി നാരായണൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പിക്കാരനും പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്ന ശിവശങ്കർ അടക്കമുള്ളവരാണ് എന്നുള്ളത് നാം തിരിച്ചറിയുന്നു. എൻ ഐ എ അടക്കമുള്ളവർ, ഇഡി അടക്കമുള്ളവർ, കസ്റ്റംസ് അടക്കമുള്ളവർ ആരൊക്കെ നമ്മുടെ സെക്രട്ടേറിയറ്റിൽ കയറിയിറങ്ങി എന്ന് കാണുവാൻ വേണ്ടി സി സി ടി വി ദൃശ്യങ്ങളിലേക്ക് പോകുന്ന അവസ്ഥയാണ്. അഴിമതിയുടെ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പമ്പ മണൽ അഴിമതി, സ്പ്രിംഗ്ലർ, ബ്രൂവർ, അങ്ങനെ അഴിമതികളുടെ നിരന്തരമായ ഒരു പടയോട്ടം തന്നെയാണ് ഈ സർക്കാരിന്റെ കാലത്ത് നടന്നത്.